ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ബെൽമുല്ലറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അത് കൗണ്ടി മയോയിൽ തന്നെ ഉള്ളതാണ്. അവിടെ നമ്മളൊരു ഡുന്നാംബോ, അതങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, അത് കാണാനായിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാണ് നോക്കി ആകാശമൊക്കെ കാണാനായിട്ട്. ഇത് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു സ്ഥലം കാണുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ പയ്യെ പോവാം, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാമേ. അപ്പം പോകുന്ന വഴിക്ക് നമുക്ക് അപ്പുറം ഒരു ചെറിയൊരു നല്ല ഒരു റിവറാണ് ആ കാണുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ വ്യൂവ്. നമുക്കവിടെ ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യമുണ്ട്, പക്ഷെ ഞങ്ങളിപ്പം വേറെ സ്ഥലത്ത് പോകുന്നതുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല. ചെറിയൊരു വഴിയാണിത് കേട്ടോ. അപ്പം സൈഡിലിങ്ങനെ നല്ല വലിയൊരു റിവറൊക്കെ ആയിട്ടിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയ ആടുകളെ കണ്ടു. അതിൽ ഒരെണ്ണത്തെ കണ്ടോണം, പകുതി അതിൻ്റെ തോലിങ്ങനെ ഉരിഞ്ഞിട്ടാണ് ഉള്ളത് കേട്ടോ. അത് ഓടുമ്പോൾ നമുക്ക് ശരിക്ക് കാണാനായിട്ട് പറ്റും, അതിൻ്റെ തോല് ഓൾറെഡി ഊരിപ്പോയിരിക്കുക. അപ്പം ആ ഓടിപ്പോയി വണ്ടി കണ്ടുകൊണ്ട്. നമുക്കിവിടുന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു, ചാറ്റ മഴയായിട്ട്. പിന്നെ ഇടയ്ക്ക് നിൽക്കും, ഇടയ്ക്ക് പെയ്യും, അങ്ങനെയായിരുന്നു. ഒരു സൈഡിൽ വെയിലും ഒരു സൈഡിൽ മഴയും, അങ്ങനെയാണ് ഞങ്ങൾ അവിടെ വരെ ചെന്നത്. അപ്പം നമുക്ക് കാണാനായിട്ട് പറ്റും, ഇവിടെ കാറ്റാടികൾ ഒരുപാടുണ്ട് കേട്ടോ, വിൻമിൽ. അപ്പം ഇവിടെ ഒത്തിരി ഉണ്ട്. അവിടെ നമ്മൾ ശരിക്കും അകലെ നിൽക്കുമ്പോൾ ചെറിയൊരു സാധനം, പക്ഷെ നമ്മളിങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ അത് എത്രത്തോളം വലുതാണെന്നറിയോ, ഭയങ്കര വലുതാണത്. അപ്പം അവിടെ ചെറിയ റോഡ് പണി നടക്കുമ്പോഴത്തേക്ക് ഇതാണ് ഇങ്ങനെ റോഡിലിങ്ങനെ ഒരു ചെറിയൊരു സിഗ്നൽ പോലെ വെക്കും, എന്നിട്ട് അവിടെ കൗണ്ടിങ് ഉണ്ട്. അപ്പം ഈ നമ്മുടെ അവിടെ റെഡ് കത്തുമ്പോഴത്തേക്കും ഓപ്പോസിറ്റുള്ള വണ്ടികൾക്കും, അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട വീടുകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് വീടുകളൊക്കെ, നല്ല രസമാണ്. ഇതാണ് ബെൽമുല്ലറ്റ് സിറ്റിയാണേ. നമ്മളിനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ സിറ്റി. അപ്പോൾ ഈ കാണുന്നത് കടലാണ്. അപ്പം നല്ലൊരു വ്യൂ ആയിരുന്നു, നല്ലൊരു ഡ്രൈവ് ആയിരുന്നു അത്. നമ്മൾ സീ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് അങ്ങനെ നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതാണ് ടൗണ് കേട്ടോ. ടൗണിൽ നിന്ന് നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് വേണം പോകാനായിട്ട്. പക്ഷെ എത്ര ഉള്ളിലാന്ന് പറഞ്ഞാലും അവിടെ എല്ലാം ഒരു എന്താ പറയുക, പെട്രോൾ പമ്പും കടകളും അത്യാവശ്യത്തിന് വേണ്ട എല്ലാം ആ ഒരു ടൗണിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾക്ക് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറി പിന്നെ നമ്മളൊരു ചെറിയ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് നമ്മളെ ഇടവഴി കൂടെ നമുക്ക് കയറി പോകേണ്ടതായിട്ടുണ്ട്. ഇനിയുള്ള ഡ്രൈവ് ഇത്രയും വന്നതിൽ സൂപ്പർ ഡ്രൈവ് ആയിരുന്നു കേട്ടോ. കാരണം അതുപോലെ നമുക്ക് കടൽ കണ്ട് നല്ല സൂപ്പറായിട്ട് യാത്ര ചെയ്യാം. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി, ഒരുപാട് ക്ലിഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കടലില്. നമുക്ക് കാണാൻ നല്ല തേരയുണ്ട് കേട്ടോ, നല്ല തേരയുണ്ടായിരുന്നു. അതുപോലെ നല്ല കാറ്റും നല്ല തണുപ്പുമായിരുന്നു. മഴ പെയ്യുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു, ഇനിവേ പെയ്തില്ല. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പോകുന്ന വഴിക്കൊക്കെ മഴ പെയ്തെങ്കിലും
അവിടെ ചെന്നപ്പം അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു, പക്ഷെ ഭയങ്കര കാറ്റുണ്ടായിരുന്നെന്ന് മാത്രം. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം. ഇതാണ് നമ്മൾ കാണാൻ വന്നത്. അപ്പം നമ്മൾ സൈഡിൽ തന്നെ പാർക്ക് ചെയ്തു. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കടലിൽ തന്നെ അവരൊരു കോട്ട പോലെ പണിതിട്ടുണ്ട്. അപ്പം അത് നമ്മൾ കാണാനായിട്ടാണ് പോകുന്നത്. അപ്പം അതിൽ കൂടെ നോക്കിയാൽ നമുക്ക് കടലിൽ എന്താ പറയുക, അത് കടലിൽ തന്നെ ഉണ്ടായി വന്ന ഒരു ക്ലിഫും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഈ കോട്ടയ്ക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം നമ്മളിങ്ങനെ ഉള്ളോട്ട് കയറിപ്പോണം. കയറിപ്പോയതിന് ശേഷം ഇത് 2002 ഇത് പണിതത് കേട്ടോ ഈ ഒരു കോട്ട. കാരണം ഈ കടലിൽ സ്വന്തമായിട്ട് തന്നെ രൂപപ്പെടുന്ന ഒരു ക്ലിഫുണ്ട്. അതായത് ഈ നമ്മുടെ എന്താ പറയുക, കൽക്കുറ്റികൾ പോലെ കടലിൽ തന്നെ രൂപപ്പെടും. അപ്പം ഈ കാറ്റുള്ള സമയത്ത് പ്രത്യേകിച്ച് ഈ തിരകൾ വന്ന് ഈ കൽക്കുറ്റിയിലടിച്ച് ആ തിരകൾ എന്ത് ചെയ്യും, വെള്ളം ഇങ്ങനെ കരയിലോട്ട് പൊന്തി ഇങ്ങനെ വീഴുമായിരുന്നു. അപ്പം അത് തടയാനായിട്ട് എന്ത് ചെയ്തു, അവർ ഈ ഒരു കോട്ട പണിത് വെച്ചേക്കുന്നതാണ്. അപ്പം ഇത് കടലിൽ തന്നെ രൂപപ്പെടുന്ന ഓരോ ഗർത്തങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ശരിക്കിനും പേടി വരും, പക്ഷെ ഒരു വെൽ സെക്യൂർഡ് ആയിട്ടാണ് ആ ഒരു ഏരിയ അവർ കീപ്പ് ചെയ്തേക്കുന്നത്. മതിലും കമ്പികളും ഒക്കെ വെച്ച്, ഗേറ്റൊക്കെ വെച്ച് ഭയങ്കര സെക്യൂരിറ്റി തന്നെ. കാരണം ഇവിടെ നോക്കാനൊന്നും ആരുമില്ല. നമ്മൾ ഒന്ന് ജസ്റ്റ് പോയി ആ ഒരു വ്യൂ കണ്ട് കടൽ കണ്ട് നമ്മളിങ്ങനെ പോരുക. അതിനുവേണ്ടി അവർ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. കാണുമ്പോൾ നമുക്ക് പേടി വരും, പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കമ്പിയുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ, ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല. അത് ഫുള്ള് അവരിത് പണിത് വെച്ചേക്കണ്ടോ, ഇങ്ങനെ ഒരു കോട്ട പോലെ ഫുള്ളിങ്ങനെ ചുറ്റുമതിൽ പോലെ പണിത് കമ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇത് കടലിൽ തന്നെ സ്വയം രൂപപ്പെട്ട ഗർത്തങ്ങളാണ് ഈ കാണുന്നത്. നല്ല തിരയായിരുന്നു. അതുപോലെ എന്താ പറയുക, ഈ ക്ലിഫിൽ ഈ കൽക്കുറ്റിയിലടിച്ച് നല്ല പത, ആ പത കാറ്റത്തിങ്ങനെ പൊന്തി ഇങ്ങനെ മേലോട്ട് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ ദേഹത്തൊക്കെ തകർച്ചു അത്. നമുക്കിനി വീഡിയോയിൽ കാണാനായിട്ട് പറ്റും അത്. അപ്പം നമുക്ക് ശരിക്കും ആ ഭാഗമൊക്കെ ഒന്ന് കാണാം. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കണ്ട ആ വെള്ളം വന്ന് അടിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പം നമുക്കിപ്പോൾ ശ്രദ്ധിച്ച് കാണാൻ, നമുക്ക് ശരിക്കും കാണാൻ പറ്റും ആ പത മേളോട്ട്. ആ കാറ്റ് കാരണം അത്രത്തോളം ശക്തിയുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ ആ കാറ്റിന്. കണ്ടോ പത പൊങ്ങി വരുന്നുണ്ട്, അത് ആ കല്ലിലടിച്ച് വരുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം മയോലുള്ളവരും എല്ലാവരും വന്ന് കാണണം ഈ സ്ഥലം ഒരു തവണയെങ്കിലും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം എല്ലാവരും ഇവിടെ വരണം. പിന്നെ ഞങ്ങളവിടെ വെച്ച് എൻ്റെ ഒരു സ്റ്റാഫിനെ, എൻ്റെ ഒരു
പേഷ്യൻ്റിനെ കണ്ടു. പിന്നെ നമ്മൾ പ്രൈവസീഡ് ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി മുന്നോട്ട് ഡ്രൈവ് ചെയ്ത്, കാരണം അവിടെ എന്താന്ന് മുന്നോട്ട് എന്താന്ന് അറിയാനായിട്ട്. അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ ഡ്രൈവിന് പോകാനായിട്ടുള്ള ഒരു വഴിയാണ്, അല്ലാതെ അവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ദ്വീപ് പോലെ അത് കണ്ടോ, ഒരു ചെറിയ ദ്വീപ് പോലെ കാണും നമ്മളവിടെ. അപ്പം അതിൻ്റെ മേലെ ഒരു ചെറിയ ബിൽഡിംഗ് ആണ് കേട്ടോ. പക്ഷെ അങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. കപ്പൽ മാർഗം അല്ലേ വല്ല ഹെലികോപ്റ്ററിലൊക്കെ ആയിരിക്കും പോവുക. ചുറ്റും കടലാണ്. നല്ല രസമുണ്ടായിരുന്നു ഈ സ്ഥലം കാണാനായിട്ട്. ബെൽമുള്ളറ്റിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല നീല കളറ് വെള്ളത്തിന്. നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം എനിക്കറിഞ്ഞൂടാ, ഇത്രത്തോളം ഇല്ല. പക്ഷെ ഇവിടെ നല്ല വീഡിയോയിൽ അത് എത്രത്തോളം വരുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ നല്ല ശരിക്കും ബ്ലൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം ഈ സ്ഥലം കാണാനായിട്ട് എത്തി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ എങ്കിൽ ബൈ.